വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇതുണ്ടോ, നമ്മൾ ഷൂട്ടിലായിട്ട് പോകാൻ വേണ്ടി പോണേ. സത്യത്തില് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ കുറെ നേരം നമ്മളിവിടെ പെട്ടിരിക്കുന്നത്. നമ്മളൊരു ഫിഷിങ്ങിനായിട്ട് നമ്മുടെ വഞ്ചിക്ക് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് വന്നതാണ്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഇതുണ്ടോ, ഈ പായല് അങ്ങ് തിങ്ങി കിടക്കുക, നമുക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ വഞ്ചിന്റെ ഇതിനകത്ത് കുടുങ്ങി കിടക്കണേ. സത്യം പറഞ്ഞ പെട്ടു ഗൈസ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് നമ്മളിപ്പോ. അപ്പൊ അപ്പച്ച കുറെ നേരം ഇപ്പൊ അവിടെ കിടന്ന് വിഷമിക്കുന്നത് കേട്ടോ. അപ്പച്ച വഞ്ചി അപ്പുറത്തായിരുന്നു, ഇതൊക്കെ മുഴുവൻ തിങ്ങി കിടക്കും. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പതിയെ പതിയെ എടുത്ത് ഇവിടെ വരെ കണ്ടോന്ന്, ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഇവിടെ കിടന്ന് തിങ്ങിപ്പോയി പായല്. അപ്പൊ നല്ല നട്ടുച്ച നേരമാണ്, അപ്പൊ കൊട ഇല്ലാണ്ട് നിക്കാൻ പറ്റാതാട്ടാ. അപ്പച്ച കുറെ നേരം അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. കുറെ നേരം ഇനി എന്താകുമെന്ന് അറിയാൻ പാടില്ല. അതെ, കയറും കമ്പും കോലും ബക്കറ്റൊക്കെ ഇട്ടിട്ട് അപ്പച്ച വലിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ അതിൻ്റെ ഇടക്ക് ഇങ്ങനെ ഇവിടെ നിറയെ വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഒന്ന് ചെളി ചാടി, എൻ്റെ കാലൊക്കെ കണ്ടല്ല മുഴുവൻ ചെളിയായിപ്പോയി. ഒന്ന് കഴുകട്ടെ കേട്ടോ, ഒരു ഇവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പായൽ മാറ്റാൻ വേണ്ടി ഒരു കമ്പെടുക്കാൻ വേണ്ടി പോയതാ. ഞാനൊരു ചെളിയിൽ അങ്ങ് പെട്ടുപോയി. ഈ പായല് വന്നാൽ നമ്മുടെ ഒക്കെ അവസ്ഥ ഇതാണ്, ഭയങ്കര പാടാ വഞ്ചിയിൽ കൂടി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാനായിട്ട്. കുറെ നേരമേ നമ്മളിവിടെ കിടന്ന് ശ്രമിക്കുന്നത്. നമുക്ക് അങ്ങനെ ഇറങ്ങി നടക്കാൻ തോന്നും, പക്ഷെ നല്ല ആഴമാണ്. ഇത് കണ്ടോ, ഇതിപ്പോ ഈ കല്ല് കെട്ടാണ്, കെട്ടിന്റെ അത്രയും വരെ വെള്ളം പൊങ്ങി നിൽക്കും. അത്രയ്ക്ക് വെള്ളക്കെട്ട്, വന്റെ വഴിയിലൊക്കെ വെള്ളമായിരുന്നു. നമ്മുടെ നടപ്പ് ഇവിടെ വരെയൊക്കെ നനഞ്ഞ് നനഞ്ഞാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ പായല് വന്നാൽ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല കേട്ടോ. നേരത്തെ ഒക്കെ പണ്ടൊക്കെ കൊഞ്ചൊക്കെ കയറി വരുമായിരുന്നു ഈ പായൽ വരുന്ന സമയത്ത്. പക്ഷെ ഇപ്പം നമുക്ക് ഒരു ഉപകാരവും ഇല്ല, മൊത്തം ഉപദ്രവം മാത്രമേ ഉള്ളൂ. മത്സ്യത്തൊഴിലൊന്നും നടക്കത്തില്ല, നമുക്ക് വല നീട്ടാനാ, ഇതേപോലെ വഞ്ചിക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റത്തില്ല, അത്ര ബുദ്ധിമുട്ടാണ്. ഇപ്പം മഴയുള്ള സമയമായതുകൊണ്ടാണ് ഇത് ഇത്ര ഇങ്ങനെ അങ്ങ് പെരുകി പെരുകി വരുന്നത്. ഉപ്പ് വരുമ്പോഴേക്കും, വെള്ളത്തിൻ്റെ ഉപ്പിൻ്റെ കണ്ടൻറ്റ് വരുമ്പോഴേക്കും ഇത് കരിഞ്ഞ് താഴെ. അപ്പോഴും ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ അടി വന്നിട്ട് എക്കലൊക്കെ ആവും, അടിയിൽ വന്നിട്ട് സെറ്റാവും. അപ്പോൾ ഈ വല വീശുമ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കര ചേറൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും ഇതിൻ്റെ ഇതടിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ബുദ്ധിമുട്ടാണിത്. അപ്പോൾ ഒരു ഫിഷിങ്ങിൻ്റെ ഒരു നമ്മുടെ സ്മീസ് വേൾഡിൻ്റെ ഫിഷിങ്ങിൻ്റെ ഷൂട്ടിന് പോണതിന് മുമ്പുള്ളൊരു ബിഹൈൻഡ് ദ സീനാണ് കേട്ടോ നിങ്ങളെ കാണുന്നത്. അപ്പം ഇനി കമ്പോലെ കൂടി കയറി ഇറങ്ങി ആ കൂടുമ്പ കൂടെ നടന്നു പോകണം. അപ്പം ഇപ്പം എനിക്ക് കൊണ്ടാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ ഞാനിപ്പോൾ കൊണ്ടുപോകും. എത്ര ശ്രമിച്ചിട്ടും നമുക്ക് വഞ്ചീനെ ഇങ്ങോട്ട് അടുപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ കൂട്ടിൽ കൂടെ കയറി 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 നടന്നേ അങ്ങ് വഞ്ചീനെ അങ്ങോട്ടേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ മൂന്നുപേരും കൂടി എങ്ങനെയൊക്കെയോ നിരങ്ങി വലിഞ്ഞ് വഞ്ചിനകത്തോട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ ചുറ്റും നോക്കിയാൽ കാണാം പായലിന്റെ പൂരമാണ് കേട്ടോ. അപ്പച്ചതേ കൂടുമേ നുന്തിക്കൊണ്ടിരിക്കുന്ന അതേ ഇപ്പുറത്തെ സൈഡ് ജീമതേ തുഴയേണ്ട സാധനം, ഈ നമ്മുടെ തുഴ വെച്ചിട്ട് പങ്കായം വെച്ചിട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വെറുതെ ഇരുന്ന് തള്ളി, അങ്ങനെ തള്ളാൻ ഒരാൾ വേണമല്ലോ. അപ്പതേ അപ്പച്ചതേ അവിടെ ആഞ്ഞ് കൂടിന്റെ പുറത്തൊക്കെ തള്ളിക്കൊണ്ടിരിക്കുവാണ്ട, കൂട് തള്ളിയാണ് ഇപ്പൊ ഞങ്ങള് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതേ കണ്ട
ഇത്രയും അട്ടിക്കാണ് ഇവിടെ പായൽ കിടക്കുന്നത്. ഈ പായലിനെയൊക്കെ കടന്നു വേണം നമ്മൾ ഒരു കര കയറാനായിട്ട്. ജീവ പറയൂ, നമ്മൾ എന്ത് എങ്ങനെ രക്ഷപ്പെടും ഇവിടെ നിന്ന്? എങ്ങനെയുണ്ട്? കണ്ട അപ്പച്ചപ്പത്തെ കൂടിന്റെ പൊക്കത്തായിട്ടാ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ഷൂട്ടിന്റെ കഥകളൊക്കെ പോണത്. അപ്പൊ ശരിക്കും എല്ലാവരും നമ്മുടെ ചാനലിൽ ഫിഷിംഗ് ചാനലിൽ കൂടുതലും ഫിഷിംഗ് മാത്രമേ കാണുന്നുള്ളൂ, കാണുമായിരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറെ രസകരമായിട്ടുള്ള പിന്നാമ്പുറ കാഴ്ചകൾ ഇതിനടക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ രണ്ടുപേരും കൂടെ തിത്തര കളിച്ചോണ്ടിരിക്കുമട്ടോ. ഇവിടെ അപ്പച്ചയും ചീമയും കൂടെ കഷ്ടപ്പെട്ട് തുഴഞ്ഞോണ്ടിരിക്കുവാണേ. നമുക്ക് ഈ വഴി ഈ വഴി ഈ വഴി അങ്ങ് അറ്റം ചെന്നിട്ട് വേണം അങ്ങ് കടന്നു പോവാനായിട്ട്. അപ്പതേ ജീമ പണിയെടുക്കുന്നത് കാണുന്നില്ല എന്ന് നിങ്ങൾ പലരും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഇത് കാണാൻ പറ്റത്തുള്ളൂ. കാരണം ബിഹൈൻഡ് ദ സീനിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അതികഠിനമാണ് ഞങ്ങളുടെ യാത്രകൾ. അപ്പതേ നമ്മുടെ യമഹ പതിയെ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ പായൽ കുടുങ്ങിയാൽ ഇത് വർക്ക് ചെയ്യത്തില്ല. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പായൽ കുറവുണ്ട്. എന്തായാലും നമ്മള് നമ്മുടെ യമഹ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. നമ്മളങ്ങനെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് നമ്മുടെ കമ്പോലെ കൂടൊക്കെ കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വലിയ പ്രശ്നമില്ല കേട്ടോ. ഇനി അങ്ങോട്ട് വലിയ പായലൊന്നുമില്ല. അപ്പോൾ വഞ്ചി ഒന്ന് മാറ്റി തിരിച്ചു കെട്ടുവാണ് ആ സമയം അഡ്ജസ്റ്റ്മെൻറ്റിന്. കാരണം നമ്മൾ രണ്ട് വഞ്ചിയുണ്ട് കണ്ടേ, യമഹ ഇരിക്കുന്ന ഒരു വഞ്ചിയുണ്ട്, പിന്നെ ഇപ്പുറത്തൊരു വഞ്ചിയുണ്ട്. ഈ രണ്ട് വഞ്ചിക്കാണ് നമ്മൾ എല്ലായിടത്തും പോണത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ട വഞ്ചിയുടെ കണ്ടീഷൻ കണ്ടല്ലോ, ഭയങ്കര അഞ്ചർ പഞ്ചറാണ്. അപ്പച്ചാ ഇതേപോലെ ഇതെന്താന്നതിനെ പറയണം, ഫൈബറൊക്കെ അടിച്ച് അത്യാവശ്യം റെഡിയാക്കി വെച്ചിരിക്കുവാണ്. അപ്പം അതുകൊണ്ടിട്ട് ഇതിൻ്റെ അകത്ത് അല്ലാണ്ട് ഒറ്റ വഞ്ചി പോയാൽ മുങ്ങും എന്നുള്ള ആരും ഉറപ്പാണ്. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ട് പോകുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തായിരുന്നു നമ്മൾ വഞ്ചി ഇറക്കുന്ന ഭാഗത്തായിരുന്നു ഭയങ്കര പായൽ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു കണക്കിൽ നമ്മൾ രക്ഷപ്പെട്ടി. ഇപ്പം ഈ ഭാഗത്തൊന്നും പായലില്ല. അപ്പോൾ ഇവിടെ യമഹ വെച്ചിട്ട് നല്ല സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റാണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ അത് മീൻ പിടിക്കുന്ന മാത്രമേ കാണത്തുള്ളൂ സാധാരണ എല്ലാവരും. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറം ഒന്നല്ല, അടിപൊളി രസകരമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഒരു സെക്കൻഡറി ചാനൽ തുടങ്ങിയെന്ന് പറയും, ഇതേപോലെ ബിഹൈൻഡ് ദ സീൻസും അതേപോലെ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇങ്ങനൊരു ചാനൽ, ഒരു സെക്കൻഡറി ചാനൽ നമ്മൾ തുടങ്ങിയത് കേട്ടോ. ഇപ്പം എല്ലാവരും അത്യാവശ്യം വിശ്വസിച്ചിട്ടുണ്ട്. അപ്പം അപ്പച്ച എൻ്റെ ഇവിടെ അപ്പച്ചൊരു ഹൈ ജീമ അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷിംഗ് ടീം എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഞാനുണ്ടോ അപ്പച്ച എന്നാ ജീമ ഉണ്ടാവും. നമ്മൾ ഒരുമിച്ചാണ് സാധാരണ എല്ലായിടത്തോടും കൊണ്ട്. അപ്പച്ച ഇല്ലാണ്ടൊന്നും നടക്കത്തില്ല. കാരണം നമുക്ക് വഞ്ചി നമുക്ക് രണ്ടുപേർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് മീൻ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇതേപോലെ നമ്മളെപ്പോഴും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. വലിയ കാര്യമൊക്കെ ഉണ്ട്. എല്ലാ തവണ ഇതേപോലെ റെഡിയായിട്ട് പോകും. ചിലപ്പോൾ ഒന്നും കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. ഇതിനി വീഡിയോ ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. ഇനി മീൻ എന്തെങ്കിലും കിട്ടിയാൽ അതിൻ്റെ വീഡിയോ എന്തായാലും നമ്മുടെ സ്മീസ് വേൾഡിൻ്റെ ചാനലിൽ മീൻ കിട്ടിയാൽ എന്തായാലും വരും. ഇല്ലെങ്കിൽ ഒന്നും നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണത്തില്ല. നമ്മുടെ കായലിൽ കൂടിയിട്ടുള്ള ഈ ഒരു യാത്ര ഭയങ്കര രസമാണ് കേട്ടോ. കാരണം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷെ ഇപ്പോൾ ഇച്ചിരി വെയിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടെ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിലെ കൂടെ ഇങ്ങനെ ഒരു ബോട്ട് യാത്രയൊക്കെ നടത്താനായിട്ടൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. നല്ല രസമാണ്. ഒരു ചേച്ചിയാണ് കേട്ടോ വഞ്ചി ഓടിച്ചുകൊണ്ട് പോകണത്. ഓടിച്ചുകൊണ്ട് യമഹുള്ളോണ്ടാണ് ഓടിച്ചുകൊണ്ട് പോകണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇക്കരെ നക്കരയിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതേപോലെ വഞ്ചിക്ക് പോകണം, അതാ സൗകര്യം. ചിലപ്പോൾ വെള്ളം നന്നായിട്ട് അടിച്ച് നല്ല ഏറ്റത്തിന്റെ സമയമാണ്. അപ്പോ വെള്ളം ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമ്മളൊരു ഇത്തിരി സ്പീഡൊന്നും ഇത്തിരി കൂടുതൽ പോയാലുണ്ടല്ലോ, കൂട്ടിയാലും ഇതുണ്ട്. വെള്ളം അടിച്ച് നമ്മുടെ വഞ്ചിയിലോട്ടൊക്കെ കയറും. ഒരു തവണ നമ്മള് ശരിക്കും പേടിച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ട്.
അപ്പൊ നല്ല കാട്ടൊക്കെ കൊണ്ട് നമ്മുടെ കായൽ യാത്ര നല്ല അടിപൊളിയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. നല്ല രസമാണ്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ നല്ല പച്ചപ്പും ഭംഗിയൊക്കെയാണ് കാണുന്നത്. അപ്പൊ ദൈവ ചേട്ടൻ അവിടെ നിന്ന് വല നീട്ടുവല ഇട്ടത് എടുത്തുകൊണ്ടിരിക്കുവാണേ. അപ്പൊ ഈ ഭാഗത്തൊക്കെ പായലധികം ഇല്ല, അരി കൊണ്ടിട്ടാണ് കൂടുതലുള്ളത്. അപ്പൊ അതുകൊണ്ട് നടുക്ക് ഭാഗത്തൊക്കെ നമുക്കിപ്പോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് വല നീട്ടിയ വല വീശിയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ചേട്ടൻ അവിടെ വല എടുത്തുകൊണ്ടിരിക്കുവാണേ. അവിടെ കാണുന്നത് ാണ് കെട്ടുകളാണ്. അപ്പൊ ചെമ്മീനും മീനും ഒക്കെ വളർത്തുന്ന കെട്ടുകളാണ്, വലിയ വലിയ കെട്ടുകളാണ് അവിടെ. അപ്പൊ അതിനവർക്ക് താമസിക്കാനും ഒക്കെ ഉള്ള മാടങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അവിടെ കാണുന്നത്. കൂടാതെ പത്താഴം ഉണ്ട്, അതായത് പുഴയിൽ നിന്ന് ചാലിലേക്ക് വെള്ളം കയറ്റാനും ഇറക്കാനും ഒക്കെ ആയിട്ട് പത്താഴങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, നല്ല രസമില്ല. നമ്മളിങ്ങനെ വഞ്ചിയിലിങ്ങനെ സ്പീഡിലിങ്ങനെ പോകുമ്പോഴേക്കും ആ വെള്ളത്തിൻ്റെ ആ ഓളത്തിനനുസരിച്ച് കുറേ ചെമ്മീനും അത് ചെറിയ മീനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുവാണ്ടോ ഈ കടൽ കാക്കുകൾ, സീഗൾ എന്ന് പറയും. അപ്പോൾ നല്ല രസമാണ് നമ്മുടെ തലയുടെ പക്കത്തൂടെയൊക്കെ ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ നമ്മുടെ പിന്തുടർന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കാരണം ഇങ്ങനെ ആ പോകുമ്പോൾ ആ ഒരു ഓളം വന്നപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ ചെമ്മീനും മീനും ഒക്കെ ഇങ്ങനെ ചാടിയും മറിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്ടോ ഈ ഇതുങ്ങൾ സീഗിൾസ് വരുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ കുറേ നേരത്തെ ബോട്ട് യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ നമ്മുടെ മെയിൻ ചാനലിൽ, സ്മീസ് വേൾഡ് എന്ന മെയിൻ ചാനലിൽ നമ്മൾ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാകത്തില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഉണ്ടാകത്തില്ല. സാധാരണ നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളതാണ്, ചിലപ്പോൾ നമുക്ക് കിട്ടും, ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ, ഒരു ബിഹൈൻഡ് ദ സീൻ വേണമെങ്കിൽ പറയാം, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു പുതിയൊരു വിശേഷമായിട്ട് നമ്മൾ കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ.